ഓരോ അപ്പാർട്ട്മെന്റ് കാണുമ്പോൾ മോഹിക്കാറുണ്ട്. ഇതേപോലെ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടിയാൽ കൊള്ളാം. പിന്നെ അതേപോലെ തന്നെ വീഗലാൻഡ് എന്നുള്ള ഒരു നെയിം തന്നെ ഭയങ്കര ട്രസ്റ്റ് വർത്തിയാണ്. ഹായ്, ഞാൻ അരുൺ. എൻ്റെ വൈഫ് രേഷ്മ. ഞാനിവിടെ കസ്റ്റംസിൽ ടാക്സ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു കൊച്ചിയിലൊരു വീട് ആഗ്രഹിച്ച് ഞങ്ങൾ കുറേ പ്രോപ്പർട്ടീസ് ഇങ്ങനെ നോക്കി. അവസാനം ഇതിൻ്റെ മിഡ് സ്റ്റേജ് ആയപ്പോൾ വൈഫാണ് ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ട് ഞങ്ങൾ ഇത് വന്ന് കാണുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ 2 BHK ആണ് ആദ്യം നോക്കിയത്. ബട്ട് കുറച്ചും കൂടെ ഞങ്ങൾ ഇത്രയും കൂടെ സൗകര്യം 3 ആണെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ 3 മാറുകയാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ അവിടെ നിന്ന് പിന്നെ ട്രാൻസാക്ഷൻ എല്ലാം വളരെ സ്മൂത്തായിരുന്നു. ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടാണെങ്കിലും മിതു വിനോദൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മൾ എല്ലാ കാര്യത്തിലും എല്ലാ പ്രോസസ്സിലും നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു കറക്റ്റായിട്ട്. പിന്നെ അതേപോലെ തന്നെ വീഗലാൻഡ് എന്നുള്ള ഒരു നെയിം തന്നെ ഭയങ്കര ട്രസ്റ്റ് വർത്തിയാണ്. നമ്മൾ പലയിടത്ത് അന്വേഷിച്ചപ്പോഴും അവരുടെ റിലയബിലിറ്റിയും പ്രോജക്ട്സിന് അവർ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിങ്ങും എല്ലാം നമ്മൾ ശരിക്കും കേട്ടറിഞ്ഞതാണ്. അപ്പം എല്ലാം കൊണ്ടും ഞങ്ങളൊരു നല്ല ഡിസിഷൻ ആണ് എടുക്കുന്നതെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ ഫൈനലി ഇവിടെ എത്തിയത്. ഹായ്, ഞാൻ രേഷ്മ. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു വീട്, അതും കൊച്ചിയിൽ. ഞങ്ങൾ അധികം നാളായില്ല മാരീഡായിട്ട്, 2 കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് വീഗാലാൻഡ് എന്ന് വെച്ചാൽ, എൻ്റെ കോളേജ് ഇവിടെയായിരുന്നു, എറണാകുളത്തായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പോകുമ്പം ഇങ്ങനെ കാണുന്ന ഒരു വീഗാലാൻഡ് ഓരോ അപ്പാർട്ട്മെൻറ്റ് കാണുമ്പം മോഹിക്കാറുണ്ട്. ഇതേപോലെ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന്. അതേപോലെ തന്നെ ദൈവം അനുഗ്രഹിച്ച് ഇവിടെ ഒരു നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടി. ആദ്യം പറഞ്ഞ പോലെ 2 BHK ആയിരുന്നു വന്ന് നോക്കിയത്. പിന്നെ നമുക്ക് 3 BHK കണ്ടപ്പം കുറച്ചുകൂടെ നമുക്ക് കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്, നമ്മുടെ ഒരു ഇതിനെല്ലാം പറ്റിയൊരു വന്നത് കൊണ്ട് നമ്മൾ 3 BHK, അതും വീഗാലാൻഡിൻ്റെയും കൂടെ കിട്ടിയതുകൊണ്ട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, ഹാപ്പിയാണ് ഞങ്ങളിപ്പോൾ.